അസം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാകും അതൊക്കെ തികച്ചും സ്വാഭാവികമാണ് ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ പലതും നേടാനും കഴിഞ്ഞിട്ടുണ്ടാകും പലതും ഇനിയും നടന്നിട്ടുമുണ്ടാകില്ല എന്നാൽ നാളിതുവരെയുള്ള ഈ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തനാണോ ആരെങ്കിലും ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പൊതുവെയുള്ള ഉത്തരം ഉത്തരം എന്തോ ആകട്ടെ നമുക്ക് ഇപ്പോൾ ആലോചിക്കാനുള്ള കാര്യം ഇത്രയുമാണ് ഒരാൾ എപ്പോഴാണ് തൃപ്തനാവുക എന്തുണ്ടായാലാണ് എന്തു കിട്ടിയാലാണ് മനുഷ്യരുടെ അസംതൃപ്തി അവസാനിക്കുക ഓരോ മനുഷ്യനും ഓരോ തരമാണ് പലർക്കും പലതാണ് വേണ്ടത് നല്ല ഭക്ഷണം മേൽത്തരം വസ്ത്രങ്ങൾ മികച്ച വാഹനം ഖമനീയമായ വീട് സമൂഹത്തിൽ ആദരവ് അധികാരം വമ്പിച്ച വ്യാപാരവും വരുമാനവും ഇവയൊക്കെ അനുവദനീയമായ മാർഗത്തിലും അളവിലും നേടുകയും എന്നിട്ട് അവയോടുള്ള ബാധ്യത യഥോചിതം നിർവഹിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും ആക്ഷേപാർഹരല്ല ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയായി ജീവിതം മുഴുവനും ഓടിക്കിതയ്ക്കുന്നവർ അപ്പോഴെല്ലാം അവർ നേടിയെടുത്തവയിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവയിലും വലിയ അസംതൃപ്തരായിരിക്കുന്നത് കാണാം ഇപ്പോൾ സന്തോഷിക്കാനായിട്ടില്ല കുറച്ചുകൂടി കഴിയട്ടെ എന്നാണ് അവരുടെ വിചാരം ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിനായുള്ള ആർത്തിയാണ് അവരുടെ മനസ്സ് നിറയെ ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും ദൗർഭാഗ്യവശാൽ അവർക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നു വാസ്തവത്തിൽ ആ ആസ്വാദനം എത്ര എളുപ്പമാണ് ഓരോ നിമിഷത്തിലും ബോധപൂർവം സംതൃപ്തനാവുക എന്നത് വളരെ ലളിതമാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല് അത് നമ്മെ പരിശീലിപ്പിച്ചതുമാണ് വിശക്കുമ്പോൾ സന്തോഷത്തോടെ ഉള്ളത് കഴിക്കുന്നു അപ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്നു അല്ല അല്ല അത് ആമന വ സഖാന മുസ്ലിമീൻ ജാലന മുസ്ലിമിൻ എന്നെ ആഹരിപ്പിക്കുകയും കുടിപ്പിക്കുകയും മുസ്ലിമുകളിൽ ചേർക്കുകയും ചെയ്ത അള്ളാഹുവിനു സ്തുതി എന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുന്നു ഈ ആഹാര സമയത്ത് കഴിക്കാൻ കഴിയാതെ പോയ വിഭവങ്ങളെപ്പറ്റി ഓർത്ത് പരിഭവപ്പെടുകയല്ല ഇപ്പോൾ എനിക്കിതൊക്കെ തന്നതിന് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് സത്യവിശ്വാസി ചെയ്യുന്നത് വസ്ത്രം ധരിക്കുമ്പോഴും അവർ ഇങ്ങനെ തന്നെ അല്ലാഹില്ല ഈ വസ്ത്രം എന്നെ ധരിപ്പിച്ച എൻ്റെ കഴിവോ സാമർഥ്യമോ കൂടാതെ എനിക്കിത് പ്രദാനം ചെയ്ത അള്ളാഹുവിന് സ്തുതി ഈ വസ്ത്രത്തിന്റെ കുറവുകളിലല്ല ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞതിലാണ് ഇതിന്റെ കുറവ് വരുത്താതെ അള്ളാഹു ഇപ്പോൾ എന്നെ ഇങ്ങനെ പരിഗണിച്ചതിലാണ് അവന്റെ മനസ്സ് നിറയുന്നത് അള്ളാഹുവിനോട് നന്ദി പറയുന്നത് ജീവിതത്തിലെ ഓരോ നിമിഷവും ഇങ്ങനെ കിട്ടാത്തതിനെപ്പറ്റി ആകുലപ്പെടാതെ കൈവന്നവയിൽ ആനന്ദിച്ചു നോക്കും ഇല്ലെങ്കിൽ ആയുഷ്കാലം മുഴുവനും നിങ്ങൾക്കങ്ങനെ ചിന്നിച്ചിതറി ജീവിക്കേണ്ടി വരും